ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജാൻസ് ടെസബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്, അതുപോലെ ഒരു വെറൈറ്റി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സ്നാക്കിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റാണ്, പുറമെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന നമ്മുടെ ഈ സ്നാക്ക് നമ്മൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബനാന സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 5 പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് നമുക്ക് മൈസൂർ പഴം അതുപോലെ റോബസ്റ്റ് പഴം ഏത് പഴം വേണേലും എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് നരച്ചിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ആ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഴം ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കൂടെ തന്നെ 2 കപ്പളവിൽ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. അപ്പോൾ ഈ മൈദാപ്പൊടി അളന്നെടുത്തിട്ടുള്ള സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ 1 കപ്പളവിലാണ് ഇപ്പോൾ റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, ഒരു 3 ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്ത എള്ള് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 1 കപ്പളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 2 കപ്പളവിലാണല്ലോ മൈദാപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നേർപകുതി 1 കപ്പളവിലാണ് ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ജസ്റ്റ് ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ നല്ല ടൈറ്റായി പോകാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിപ്പോൾ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു 2 മിനിറ്റോളം നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് നമ്മൾ ഇതുപോലെ മിക്സാക്കി എടുത്താലാണ് നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടുക. അതുപോലെ പുറമെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടും കിട്ടണമെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഒരു ചുരുങ്ങിയതിൽ 4-5 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് എങ്കിൽ മാവ് രാവിലെ തന്നെ തയ്യാറാക്കി വെക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പകുതി മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കവറിലിട്ടിട്ട് നമ്മൾ എണ്ണയിലേക്ക് പീച്ചി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഈ മാവ് ഒരു വശത്തോട്ടാക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തലപ്പ് നമ്മളൊരു കത്രിക വെച്ചിട്ട് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പീച്ചി കൊടുക്കുക. അപ്പോൾ ഇത് മുറിച്ചെടുക്കാനായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ മാവ് ഇതിലേക്ക് പീച്ചി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് വെക്കാം. എന്നിട്ടാണ് ബാക്കിയുള്ള മാവെല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് പീച്ചി കൊടുക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞാൽ അടിയിലുള്ള മാവെല്ലാം തന്നെ നന്നായിട്ട് പൊങ്ങി വീർത്ത് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ആ സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു കളർ മാറി വരുന്ന സമയത്ത്, ഒരുപാട് കളർ മാറി വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറുപഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെസിപ്പി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ബൈ.